ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി സംസ്ഥാനത്ത് വൻ പ്രചാരണ പരിപാടികളുമായി ബിജെപി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പദയാത്ര നടത്തും. കേന്ദ്രമന്ത്രിമാരടക്കം പദയാത്രയുടെ ഭാഗമാകും. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. എസ് ശ്രീകാന്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങാൻ വിപുലമായ പരിപാടികൾ നടത്താനായിട്ടുള്ള ആസൂത്രണങ്ങളാണോ ഇന്നത്തെ യോഗത്തിൽ നടക്കുന്നത്? ഇപ്പോൾ പുറത്തേക്ക് വരുന്ന തീരുമാനങ്ങൾ എന്തൊക്കെ? സുജി, സമാനതകളില്ലാത്ത തയ്യാറെടുപ്പാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി ഒരുങ്ങുന്നത്. അതായത്, സംസ്ഥാനത്ത് വൻ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ധാരണയായി. തൊട്ടു പിന്നാലെ ഇതിപ്പോൾ സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കെ സുരേന്ദ്രന്റെ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പദയാത്ര നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരിക്കും സംസ്ഥാന വ്യാപക പദയാത്ര നടത്താൻ പോകുന്നത്. ഈ പദയാത്രയിലുടനീളം കേന്ദ്ര മന്ത്രിമാരടക്കം ഭാഗമാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സ്ത്രീ ശക്തി സംഗമം, അതായത് വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ത്രീ ശക്തി സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ അടക്കം നേതൃത്വത്തിൽ യുവശക്തി സംഗമം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തും. പൂർവ്വ സൈനിക സംഗമം, അതായത് സൈന്യത്തിൽ നിന്നും വിരമിച്ച സൈനികരുടെ സംഗമം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താനും ബിജെപി തീരുമാനിച്ചിട്ടുണ്ട്. അതായത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുൻപേ കാലേകൂട്ടി ഒരുങ്ങുക എന്നതാണ് ബിജെപി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ബിജെപിയുടെ സംസ്ഥാനത്തെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവ്ദേക്കറിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് കോർ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് ഏകദേശ ധാരണയിലേക്ക് എത്തിയത്. ഇതിന്റെ തീയതികളടക്കം ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചിരിക്കുന്നു. കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രഭാരി, പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ സംസ്ഥാന സമിതി യോഗം നടക്കുന്ന ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, എസ് ശ്രീകാന്ത് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് വീണ്ടും എത്താം ശ്രീകാന്തിലേക്ക്. മുൻപ് നടത്തിയിട്ടില്ലാത്ത വിധം വിപുലമായ പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്നാണ് എസ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.